കേന്ദ്ര ഗവൺമെന്റും നേരത്തെ ചില തർക്കങ്ങൾ ഉന്നയിച്ചിരുന്നെങ്കിലും ഇപ്പോ സമയബന്ധിതമായി നടപ്പാക്കും എന്ന നിലയിൽ തന്നെയാണ് സൂചനകൾ നൽകുന്നത്. അതിനാവശ്യമായ നടപടികള് ബന്ധപ്പെടലുകള് സംസ്ഥാന സർക്കാർ തുടർന്നും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അത് നാഷണൽ ഹൈവേയുടെ കാര്യം. നാം ചെയ്യേണ്ട റോഡുകൾ, ആ റോഡുകളുടെ കാര്യത്തില് ഒരു പ്രയാസവുമില്ല. നല്ല രീതിയിൽ റോഡുകൾ നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രളയം വന്നപ്പോ തകർന്നുപോയ പഞ്ചായത്ത് റോഡുകളുണ്ട്. ആ പഞ്ചായത്ത് റോഡുകള് നല്ല രീതിയിൽ തന്നെ പുനർനിർമ്മിക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാർ തീരുമാനിക്കുകയാണ്. അതും നല്ല നിലയിൽ തന്നെ പൂർത്തീകരിക്കാനാവും. ഇതിനു പുറമെയാണ് റോഡിന്റെ കാര്യം പറയുമ്പോൾ നാം രണ്ട് ഹൈവേകൾ, ഒന്ന് മലയോര ഹൈവേ, മറ്റൊന്ന് തീരദേശ ഹൈവേ, ഈ രണ്ട് ഹൈവേക്കുമുള്ള പണം നമ്മുടെ സർക്കാർ തന്നെയാണ് കണ്ടെത്തുന്നത്. ഇത്തരം ആവശ്യങ്ങൾക്ക് പണം നാം കണ്ടെത്തുന്നത് നമ്മുടെ കിഫ്ബി എന്ന ധനസ്രോതസ്സിലൂടെയാണ്. ഈ രണ്ടിനും കൂടി 10,000 കോടി രൂപ വേണം. ആ 10,000 കോടിയും സംസ്ഥാന സർക്കാർ തന്നെ ചെലവിട്ട് അത് നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സമയബന്ധിതമായി അത് പൂർത്തീകരിക്കുകയും ചെയ്യും. അപ്പോൾ റോഡുകളുടെ കാര്യത്തിൽ ഈ തരത്തിലുള്ള മാറ്റമാണ് വരാൻ പോകുന്നത്. ഇതോടൊപ്പം അടുത്ത വർഷം 2020 കോവളത്ത് നിന്ന് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടർക്ക് ഒരു ബോട്ടിൽ കയറി കാസർഗോഡ് ബേക്കൽ വരെ സഞ്ചരിക്കാൻ പറ്റുന്ന ജലപാത പൂർത്തിയാവും. ആ നടപടികൾ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാലോ പാർവതിപുത്തനാറിന്റെ പഴയ നില നിങ്ങൾക്കറിയാം. ഇപ്പോ കാണാത്തവരുണ്ടെങ്കിൽ ചെന്ന് പോയി നോക്കണം എന്താ അവസ്ഥ. എന്തൊരു വെള്ളത്തിന്റെ മാറ്റമാണ് അവിടെ വന്നിട്ടുള്ളത്. കട്ടിപിടിച്ച ഒരു കറുത്ത നിറത്തിലുള്ളൊരു ഒരു സാധനമായിരുന്നില്ലേ അതിനകത്തുണ്ടായിരുന്നു, മാറിപ്പോയില്ലേ? ഇനിയും മാറും. ഇനിയും മാറ്റുന്നതിനുള്ള നടപടികളാണ് എടുത്തുവരുന്നത്. അതേസമയം റെയിലിന്റെ കാര്യം, റെയിലേ നമ്മുടെ നാട്ടിലെ പണ്ടേയുള്ള ആ സമയം തന്നെയാണ് തിരുവനന്തപുരത്തു നിന്ന് ഒരാൾക്ക് കാസർഗോഡ് എത്തണമെങ്കിൽ ഇപ്പോവും എടുക്കുന്നത്. ഏകദേശം ഒരു അരമണിക്കൂറിന്റെ ഒറ്റ വ്യത്യാസം ഉണ്ടാവും, വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ ഗവൺമെന്റ് റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആലോചന നടത്തി, അങ്ങനൊരു പഠനം നടന്നിട്ടുണ്ട്. പഠനം നടന്നപ്പോ ഒരു സെമി ഹൈസ്പീഡ് റെയിൽവേ ലൈൻ ഇപ്പൊ ഉള്ള റെയിൽവേ ലൈനിന് സമാന്തരമായി, പക്ഷേ ചിലയിടങ്ങളിലെ ആ സമാന്തരമായി ലൈൻ പോകുന്നതിന് പ്രയാസമുണ്ട്, കുറച്ച് വ്യത്യാസപ്പെട്ട് പോകേണ്ടതായിട്ട് വരും. ഏതായാലും അവർ പണി പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേഗം തന്നെ അതിന്റെ മറ്റ് നടപടികളിലേക്ക് നീങ്ങും. നമുക്ക് അതിവേഗതയിലെത്തണ്ട കാസർഗോഡ്, കാരണം അത്ര വലിയ വേഗതയിൽ നമ്മൾ പോയി 4 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തു നിന്ന് കാസർഗോഡ് എത്തത്തക്ക നിലയിൽ ഉള്ള ഒരു റെയിൽ നമുക്ക് നിർമ്മിക്കണം എന്നാണ് ലക്ഷ്യമിടുന്നത്. അതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. എയർപോർട്ട് ഇപ്പോ ഇന്നലെ ഡൽഹിയിൽ വെച്ച് സിവിൽ ഏവിയേഷൻ സെക്രട്ടറിയുമായി സംസാരിച്ചു. പ്രധാനമായും തിരുവനന്തപുരം എയർപോർട്ടിന്റെ വികസനമാണ് പറഞ്ഞത്. തിരുവനന്തപുരം എയർപോർട്ടിന്റെ വികസന കാര്യത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് തന്നെ വിമാന കമ്പനികൾ
അവരുടെ പ്രതിനിധികളും സിവിൽ ഏവിയേഷൻ സെക്രട്ടറിയും എല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള ഉന്നതതല ഉദ്യോഗസ്ഥരും കൂടി ചേർന്നുകൊണ്ടൊരു യോഗം വേണം എന്ന് പറഞ്ഞു. ജൂലൈയിൽ പാർലമെന്റ് സെഷൻ ഉണ്ട്, അത് കഴിഞ്ഞ ഉടനെ അദ്ദേഹം വരാം, അങ്ങനൊരു യോഗം ഇവിടെ ചേരാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും മനസ്സിലില്ലാത്തൊരു കാര്യം, പിന്നെ ആ വിവരം ചോദിക്കാൻ വന്ന പത്രക്കാരാണ് ചോദിക്കുന്നത്, അല്ല ഇത് ഒരു കൂട്ടർ സ്വകാര്യമായിട്ട് എടുക്കുമെന്ന് പറഞ്ഞാണല്ലോ, എന്താണ് അതിന്റെ സ്ഥിതി എന്ന്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഇത് സംസ്ഥാന സർക്കാർ ആ നിലയിൽ ഇതിന്റെ കാര്യത്തിൽ അഭിപ്രായം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഇതൊരു സ്വകാര്യ വ്യക്തിക്കും വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഏതെങ്കിലും സ്വകാര്യ വ്യക്തി വന്ന് എടുത്ത് വിമാനത്താവളം വികസിപ്പിച്ചു കളയാമെന്ന് വ്യാമോഹിക്കരുത്. സംസ്ഥാന സർക്കാരിന്റെ ഒരു സഹായവും സഹകരണവും അതിനുണ്ടാകില്ല എന്നത് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം എല്ലാവർക്കും മനസ്സിലാവും എന്നാണ് തോന്നുന്നത്. അത് അതുകൊണ്ട് തന്നെ അതൊന്നുകൂടി വ്യക്തമാക്കി കഴിഞ്ഞതാണ്. അതോടൊപ്പം നമ്മുടെ വ്യോമയാന രംഗത്തുള്ള മറ്റു ചില പ്രശ്നങ്ങളുണ്ട്, അതും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഇപ്പൊ നമുക്ക് 4 വിമാനത്താവളമായി, 5-ാമതൊന്ന് ശബരിമലയിൽ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ റിപ്പോർട്ട് തയ്യാറായി കഴിഞ്ഞു, ഇനി അതിന്റെ പ്രാവർത്തികമാക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങാണ് വേണ്ടത്. അതിപ്പോ പെട്ടെന്ന് തന്നെ നീങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ പശ്ചാത്തല സൗകര്യ വികസനമാണ് ഇതിന്റെയൊക്കെ ഭാഗമായി ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഗെയിൽ പൈപ്പ് ലൈൻ, ആ പൈപ്പ് ലൈനിന്റെ ഭാഗമായിട്ട് ഒന്നും നടക്കില്ല എന്നായിരുന്നല്ലോ കരുതിയിരുന്നത്. അതിപ്പോ പൂർണ്ണതയിലെത്തുകയാണ്, ഏതാനും നാൾ കഴിഞ്ഞാൽ അത് പൂർണ്ണമായി ഉദ്ഘാടനം ചെയ്യപ്പെടും. അതുമായി ബന്ധപ്പെട്ട് IOC ചെയർമാൻ ഡൽഹിയിലുള്ളപ്പോ ഈ കഴിഞ്ഞ ദിവസം എന്നെ വന്ന് കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള നടപടികൾ എറണാകുളത്തും മറ്റും വലിയ മന്ദഗതിയിലാണ്, എല്ലായിടങ്ങളിലും അത് വ്യാപിപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്, അതിനുള്ള പ്രവർത്തനങ്ങൾ നീക്കണം. കാരണം ഈ ഗ്യാസ് പോകുന്ന വഴിയിൽ നല്ല നിലക്ക് അടുക്കളയിലെ പാചകവാതകമായിട്ട് ഉപയോഗിക്കാൻ കഴിയും, വാഹനങ്ങൾക്ക് ഇന്ധനമായിട്ട് ഉപയോഗിക്കാൻ പറ്റും, അതിനെല്ലാമുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. ചില പ്രശ്നങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്, ഗവൺമെന്റ് കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, അത് ശ്രദ്ധിക്കാമെന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നാടിനുണ്ടാക്കുന്ന മാറ്റം ചെറുതായിരിക്കില്ല, അതോടൊപ്പം ഇത് വ്യവസായങ്ങളുടെ ഇന്ധനമായിട്ട് മാറും. അപ്പോൾ വ്യവസായങ്ങൾക്ക് നല്ല തോതിലുള്ള മൂലധന ചെലവ് കുറയും, അല്ലെങ്കിൽ അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ കുറയും, നല്ല നിലക്ക് കുറയും. അപ്പൊ അത്തരമൊരു സൗകര്യവും ഇതിന്റെ ഭാഗമായി വരാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ നാട് ഇതുകൊണ്ട് നിൽക്കുക എന്നല്ല നാം ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മുടെ ചെറുപ്പക്കാർ, അവർക്ക് ഇന്നത്തെ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ളവരുമായും മത്സരിക്കത്തക്ക മികവ് നേടാനാവണം. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ആ രീതിയിലേക്ക് വാർത്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള സ്ഥാപനങ്ങളായി നമ്മുടെ സ്ഥാപനങ്ങളെ മാറ്റാൻ അതിനാവശ്യമായ ടൈപ്പ് ഉണ്ടാക്കുക, ആവശ്യമായ രീതിയിലുള്ള കോഴ്സുകൾ, പുതിയ കോഴ്സുകൾ ഉണ്ടാക്കുക, ഇതൊക്കെ നാം സമയബന്ധിതമായി തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിലെല്ലാം ഗവൺമെന്റിന് നാടിന്റെ പൂർണ്ണ പിന്തുണയാണ് ലഭിച്ചിട്ടുള്ളത്. ഏതൊരു കാര്യത്തിലും കലവറയില്ലാത്ത പിന്തുണ നമ്മുടെ നാട്ടിലെ ബഹുജനങ്ങളിൽ നിന്ന് LDF സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്ന അനുഭവം ബഹുജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. നമുക്ക് ഒന്നായി നിന്ന് നാടിനെ പുതിയ മാനത്തിലേക്ക് ഉയർത്താം
എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ രീതിയിലുള്ള സർവതല സ്പർശിയും സമഗ്രവുമായ വികസനം നമുക്ക് കൈവരിക്കാം എന്ന് തന്നെയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇക്കാര്യത്തിൽ നമുക്ക് ബലം നൽകുന്നത് നമ്മുടെ പ്രത്യേകതയും നമ്മുടെ നാടിന്റെ പ്രത്യേകതയോടുകൂടി നമുക്ക് ലഭിച്ച പരമ്പരാഗതമായ പ്രത്യേകതയാണ്. അത് നമ്മുടെ നാട് ജാതിഭേദവും മതദ്വേഷവുമില്ലാതെ എല്ലാവരും സഹോദരന്മാരായി കഴിയുന്ന നാടാണ്. മതനിരപേക്ഷതയുടെ വിളനിലമാണിത്. എല്ലാവർക്കും അറിയാം, മതനിരപേക്ഷത സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഒരു ഘട്ടത്തിലും സർക്കാരിന്റെ ഭാഗത്തുണ്ടാവില്ല. ആ സമീപനം നമുക്കൊന്നിച്ചെടുക്കാം, ഒന്നിച്ച് മുന്നേറാം, ഒന്നിച്ച് നമുക്ക് നേട്ടങ്ങൾ കൊയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ ഇപ്പോൾ നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ഔപചാരികമായി ബഹുമാനായ സ്പീക്കർക്ക് നൽകി പ്രകാശനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ സ്നേഹാഭിവാദനങ്ങൾ. അനവധി പ്രതിസന്ധികൾക്കിടയിലും കേരളത്തെ പുതിയ ദിശയിലേക്ക് നയിക്കാനും വികസനത്തിന്റെയും പുരോഗതിയുടെയും പാത വെട്ടിത്തെളിക്കാനും സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ 3 വർഷത്തെ പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്തും ഈ പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തും വിശദമായി സംസാരിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നന്ദി. ഇനി പ്രോഗ്രസ് റിപ്പോർട്ട് ഏറ്റുവാങ്ങിയ ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ